വീണ്ടും സ്വാഗതം മിഴിയോത്തിലേക്ക്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വരുന്ന രോഗത്തിനെ കുറിച്ചാണ്. അതിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന ഫീവർ വിത്ത് റാഷസ് ആണ്. അപ്പൊ അത് എന്താണെന്നും അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്നും അതിനെപ്പറ്റി നമുക്ക് വീട്ടിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഇബൻസിന മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ രതീഷ് കുമാറാണ്. അദ്ദേഹം പീഡിയാട്രീഷ്യൻ ആണ്. ഡോക്ടർ, നമ്മൾ പല ഡിസീസിനെ കുറിച്ച് ഡോക്ടർ ഇപ്പൊ പറഞ്ഞു, ഫീവർ അസോസിയേറ്റഡ് റാഷസിനെ കുറിച്ച് പല ഡിസീസിനെ കുറിച്ച് പറഞ്ഞു. അത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഡിസീസ് ഏതാണ്? ഇതിൽ ഇപ്പൊ കുറെ നമ്മൾ പറഞ്ഞു വൈറസ് ഇതായിട്ടുള്ള അതിനെ എല്ലാത്തിനെയും കൂടെ നമുക്ക് അങ്ങനെ അങ്ങ് ശ്രദ്ധിക്കാം. അപ്പൊ ഇതിൽ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന് രണ്ടെണ്ണം കൂടുതൽ പറയാം. അതായത് ഈ അഞ്ചാം പനി മീസൽസ്. അപ്പൊ അത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ അതായത് ഇന്ത്യയിൽ വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. ലോകത്തിന്റെ ഡെവലപ്ഡ് കൺട്രീസിൽ പലയിടത്തും ഇതിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാല് ഇത് ഒരു 95% ഇത് എഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിൻ ഉണ്ട് ഈ അഞ്ചാം പനി. അപ്പൊ അഞ്ചാം പനിയുടെ പ്രാധാന്യം, ഈ അസുഖം വന്നാൽ ഇതിന് പല കോംപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പൊ ഇത് ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് സാധാരണ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 9 മാസം പൂർത്തിയാകുമ്പോൾ ഇതിന് മീസൽസ് വാക്സിൻ, അഞ്ചാം പനിയുടെ വാക്സിൻ കൊടുക്കുന്നത്. കാര്യം അവർ 6 മാസം ആ ലെവലിലൊക്കെ മദറിന്റെ ആന്റിബോഡി ഉണ്ട്, അത് ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യുമെങ്കിലും ഈ അസുഖമായിട്ട് അങ്ങ് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞു പോഷകാഹാരക്കുറവൊക്കെ ഉള്ള കുഞ്ഞാണെങ്കിൽ പെട്ടെന്ന് ഈ അസുഖം പിടിക്കും. അപ്പോൾ ഈ മീസൽസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാല് ജലദോഷം, ചുമ, കണ്ണിന് ചുമന്ന നിറം, കൺജങ്ക്റ്റിവൈറ്റിസ്, അത് കഴിഞ്ഞിട്ട് ശക്തമായ പനി അങ്ങ് തുടങ്ങും. 1, 2, 3, 4 ഇതിന് അഞ്ചാം പനി എന്ന് പറയാം. അതെന്നുവെച്ചാൽ 4-5 ദിവസം പനി ആവുമ്പോൾ പുറത്ത് മൺതരി കണക്കുള്ള റാഷ് വരും. അത് നമ്മുടെ ചെവിയുടെ ബാക്കിൽ തുടങ്ങി അല്ലെങ്കിൽ നെറ്റിയിൽ വന്നിട്ട് പിന്നെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇവിടെ ഈ കുഞ്ഞ് ഇത് വരുമ്പോ തന്നെ നമുക്ക് കാണുമ്പോൾ മിസറബിൾ ആണ്, സിക്ക് ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഇത് മറ്റ് വൈറസ് പനി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കുറെ ഹൈ ഫീവർ വന്നാലും അവിടെ അത്രയും സിക്ക് ആവത്തില്ല. ഇവിടെ കുഞ്ഞങ്ങ് സിക്ക് ലുക്കിംഗ് ആയി പോവും, ഫീഡിംഗ് ഒക്കെ പ്രശ്നം വരും. അപ്പൊ ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, വെച്ചാൽ ഈ വൈറസിനെ ഞാൻ പറഞ്ഞു അതിന് ട്രീറ്റ്മെന്റ് ഇല്ല, പക്ഷേ ഇതിനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് പ്രിവെന്റ് ചെയ്യാനുള്ള നല്ല വാക്സിൻസ് ഉണ്ട് മീസിൽസിന്റെ. അപ്പം അത് നമ്മുടെ നാട്ടില് 10ാം മാസത്തിൽ 9 മാസം പൂർത്തിയായിട്ട് മീസിൽസ് വാക്സിൻ കൊടുക്കും. അതിനുശേഷം 15ാം മാസത്തിൽ വീണ്ടും MMR കൊടുക്കും. അതിലും ഈ മീസിൽസ് ഉണ്ട്, മംസ് എന്ന് പറയുന്ന മുണ്ടിനീർ, അത് റുബല്ല, ഇത് ചേർന്ന്. അപ്പൊ 2 തവണ കൊടുക്കുമ്പോൾ ആൾമോസ്റ്റ് ഒരു 95% പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പൊ ഇത് കൊടുത്ത് ഇത്രയും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിൻ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ആൾക്കാർക്ക് എത്രത്തോളം കൊടുക്കുന്നു എന്നുള്ളതിൽ സംശയമുണ്ട്. നമുക്ക് കേരളം എക്സെപ്ഷൻ ആണ്, എപ്പോഴും എല്ലാ ഇതിലും ഒരു എക്സെപ്ഷൻ ആണെങ്കിൽ പോലും ഞാൻ സോറി ടു സേ, ഞാൻ ഹെൽത്ത് സർവീസിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ചില ഭാഗങ്ങളിലുള്ള ചില പോക്കറ്റ്സിൽ ഈ വാക്സിൻ, അപ്പൊ ഇത് തന്നെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരാൾ ഇങ്ങനെ വന്നപ്പോ വാക്സിൻ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മള് ഈ വാക്സിൻ കൊടുത്തില്ലെന്ന് പറയുമ്പോൾ ഇപ്പം രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടറാണെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്ത് സർവീസിലുള്ള നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഓരോ വീട്ടിലെയും ഓരോ കുഞ്ഞിനെയും പ്രൊട്ടക്ട് ചെയ്ത് ആ കുഞ്ഞുങ്ങൾ വഴി ആ സമൂഹത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ സംസ്ഥാനത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ്. അതല്ലാതെ ഈ ചിലപ്പോൾ പറയുമ്പോൾ പല ആൾക്കാർക്കും അവർക്ക് അറിവില്ലാത്തതുകൊണ്ടായിരിക്കും ഇതിനെപ്പറ്റിയുള്ള, അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്തോ മനഃപൂർവ്വം നമ്മൾ ചെയ്യുന്നതായിട്ടാണ്. എന്തോ ആ ഈ കുഞ്ഞിന് ഈ വാക്സിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ്, കഴിഞ്ഞ ദിവസം വന്ന ആദ്യം ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ആ അതിൻ്റെ അമ്മ പറഞ്ഞു ഡോക്ടറെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ 25 വർഷം കൊണ്ട് ഇവിടെ ഉണ്ട്, അവർ ഒരു വാക്സിനും എടുത്തിട്ടില്ല, നല്ല ശമ്പളമൊക്കെ ഉണ്ട്, നല്ല ഇതായിട്ട്. പിന്നെ അപ്പോൾ എൻ്റെ അവർ പറഞ്ഞു എന്തിനാ പിന്നെ ഈ കൊച്ചിന് ഈ വാക്സിൻ കൊടുത്ത് നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്കൊന്നും എടുത്തിട്ടില്ല, എല്ലാം നല്ല രീതിയിൽ സെറ്റിലുണ്ട്, ശരിയാണ്, നന്നായിരിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷേ പണ്ട് നമ്മൾ എത്ര ആൾക്കാരെ ഈ പോളിയോ ബാധിച്ച് ഇഴഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ വീൽ ചെയറിൽ എത്ര എത്ര ആൾക്കാർ. പിന്നെ അപ്പൊ ഞാൻ തിരിച്ച് അവരുടെ അടുത്ത് ചോദിച്ചു നിങ്ങളുടെ ഫാദർ ഇവിടെ വന്ന 25 വർഷത്തിന് മുമ്പല്ലേ എങ്ങനെ വന്നത്? ആ അത് കപ്പലിലാണ്. ആ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, എങ്കിൽ ഈ കുഞ്ഞിനെ നിങ്ങൾ ഇനി നാട്ടിൽ പോകുമ്പോഴത്തേക്ക് കപ്പലിലോ വള്ളത്തിലോ കയറും. അപ്പൊ നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ട്രീറ്റ് ചെയ്യാവുന്ന ഇത് നമുക്ക് അവസരങ്ങളും അതിന്റെ മാർഗങ്ങളും വരുമ്പോൾ അത് നമ്മൾ എടുക്കണം. ഇപ്പോഴും നമുക്ക് നാട്ടിൽ പോയിട്ട് കരിവണ്ടി കയറി യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നതേ ഉള്ളൂ. പക്ഷെ ഇത്രയും എഫക്റ്റീവ് ആയിട്ട് വേറെ ദോഷമില്ലാത്ത പ്രതിരോധ മാർഗങ്ങൾ ഉള്ളപ്പോൾ അത് ഓപ്റ്റ് ചെയ്യാതെ അത് പറയുമ്പോൾ അതിനെപ്പറ്റി, പക്ഷെ അതാണ് ഈ അവയർനെസ്, അത് ഏത് ലെവലിൽ കൊടുക്കണം എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് മാത്രം പോരാ,
ലോകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളും ഒരേ രീതിയിൽ എടുത്താലേ ലോകത്തിൽ ആ അസുഖം ഇല്ലാതെ. കാര്യം ഇപ്പം നമുക്ക് ലോകം ഇന്റർനെറ്റും മറ്റേ ഫ്ലൈറ്റും ഉള്ളതുകൊണ്ട് ചെറിയ ഒരു ഗ്ലോബാണ്. എവിടെ നിന്ന് എവിടെ വേണോ എപ്പോഴും വേണോ പോകാം. ഇപ്പൊ തന്നെ നമ്മുടെ എബോള പനി, അത് നമ്മുടെ മദ്രാസിൽ ഇപ്പൊ ഒരാളിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് എവിടെ ആർക്ക് എന്ത് വരുമെന്ന് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. നാളെ ഇവിടെ കാണുന്ന ആള് 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇരിക്കാം. അതേ കണക്ക് ഏത് സ്ഥലത്തു നിന്ന് എത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോ ഇതേ കണക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിൻ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന 5-ാം പനി, 5-ാം പനി ആ 5-ാമത്തെ ദിവസം ഈ അതുവരെ ശക്തമായ പനി തുടരുകയും പിന്നെ റാഷ് ഇങ്ങനെ മൊത്തത്തിൽ വന്ന് തുടങ്ങുമ്പോൾ പനിയുടെ തീവ്രത കുറയും. പക്ഷേ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ന്യൂമോണിയ എന്ന് പറയുന്ന കഫക്കെട്ട്, ചെവി ഇൻഫെക്ഷൻ വന്ന് ചെവി പഴുത്ത് പൊട്ടി ഒലിക്കാം, പിന്നെ ബ്രെയിനിന്റെ ഇൻഫെക്ഷൻ എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ മെൻഗോ എൻസെഫലൈറ്റിസ് എന്ന് വെച്ചാൽ ബ്രെയിനകത്ത് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റും ഔട്ട്കമും നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. അപ്പോൾ അത് ഓരോ കുഞ്ഞിന്റെയും ബോഡി കണ്ടീഷൻ അനുസരിച്ച് ആയിരിക്കും ഈ ഇൻഫെക്ഷൻ വന്നിട്ട് അവർ ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്നത്. നമ്മുടെ ഈ എല്ലാ ഡോക്ടേഴ്സിന്റെയും ആഗ്രഹം എല്ലാ കുഞ്ഞുങ്ങളും നല്ല ഹെൽത്തി ആയിട്ട് ഈ ലോകത്തെ എല്ലാം നല്ല ഇതായിട്ട് പോകണമെന്നാണ്. ആ ഒരു മനസ്സും ആ ഒരു ഇതുകൊണ്ടായിരിക്കും ഏത് ഡോക്ടറും ഈ വാക്സിനേഷനെ പറ്റി. അത് നിങ്ങൾ ആഹാരം വസ്ത്രം വായു ഇത് കൊടുക്കുന്ന കണക്ക് വാക്സിനേഷനും 100% അവരുടെ അവകാശമാണ്. അത് നിയമപരമായിട്ടും അങ്ങനെ ഉണ്ടാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ നമ്മുടെ നാട്ടില് ഈ 9-ാം മാസം കഴിയുമ്പോ മീസിൽസ് വാക്സിൻ കൊടുക്കും. പക്ഷെ ഇവിടെ അതില്ല, കാര്യം ഇവിടെ അതിന്റെ നമ്പറില് കുറവുണ്ട് ഗൾഫില്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വെസ്റ്റേൺ കൺട്രീസില് ഈ 10-ാം മാസത്തില് അത് നമ്മുടെ ഈ നമ്മുടെ രാജ്യം ഡെവലപ്പിംഗ് കൺട്രി അല്ലേ, പോവർട്ടി ഉണ്ട്, അണ്ടർ മൽന്യൂട്രിഷൻമെന്റ് മൽന്യൂട്രീഷൻ പോഷകാഹാരക്കുറവ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലും ആയതുകൊണ്ട് നമ്മൾ 10-ാം മാസത്തിൽ ഒരു ഡോസ്, അത് കഴിഞ്ഞ് 15-ാം മാസത്തിൽ. പക്ഷെ ഇവിടുത്തെ വാക്സിൻ ഷെഡ്യൂൾ വരുമ്പോൾ ഇവിടെ നമുക്ക് 10-ാം മാസത്തിൽ മീസൽസ് വാക്സിൻ ഇല്ല, പകരം 1 ഇയറിൽ MMR ചിക്കൻ പോക്സും കൂടെ ചേർന്നിട്ടുള്ള ഒറ്റ വാക്സിൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു ബൂസ്റ്റർ ആയിട്ട് 5 വയസ്സിനും 6 വയസ്സിനും ഇടയ്ക്ക് വീണ്ടും MMR ചിക്കൻ പോക്സ് കൊടുക്കും. അങ്ങനെ 2 ഡോസ് കിട്ടും. അപ്പൊ ഈ ഞാനിപ്പോ പറഞ്ഞ മീസൽസിന്റെ, അപ്പൊ അതിനോട് ചേർന്ന് മറ്റൊരു MMR ഉണ്ട്. ഇതിന് 6 എന്താണെന്ന് അറിയാമോ, റുബെല്ല എന്ന് പറയുന്ന ഇൻഫെക്ഷൻ ആണ്. ഈ റുബെല്ല എന്ന് പറഞ്ഞാല് ഏകദേശം 5-ാം പനിയുടെ ലക്ഷണമായിരിക്കും, പക്ഷെ അത്രയും സിക്ക് ആയിരിക്കത്തില്ല കുഞ്ഞ്. 5-ാം പനി എന്ന് പറഞ്ഞാൽ വളരെ മിസറബിൾ ആയിട്ട് സിക്ക് ആയിട്ട് കുഞ്ഞിരിക്കുമെങ്കിൽ ഇത് കുറച്ചും കൂടെ കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ കാണുമ്പോൾ അത്രയും ഇൽ ലുക്കിംഗ് ആയിരിക്കത്തില്ല. പക്ഷേ ഈ റുബെല്ല ഇൻഫെക്ഷൻ ലോങ് ഫ്യൂച്ചറിൽ ഇപ്പം ഒരു ഈ റുബെല്ല വാക്സിൻ കൊടുക്കുക അല്ലെങ്കിൽ MMR കൊടുക്കാത്ത കുഞ്ഞ് വലുതായി പ്രഗ്നന്റ് ആവുമ്പോൾ ആ ആ അവസരത്തിലാണ് ആ അമ്മയ്ക്ക് ഈ റുബെല്ല ഇൻഫെക്ഷൻ വരുന്നതെങ്കിൽ ആ കുഞ്ഞിനെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ ബാധിക്കാം, ചിലപ്പോൾ അത് അബോർഷനായി പോവാം. പിന്നെ ഇങ്ങനെ വരുന്ന ഇൻഫെക്ഷൻ കുഞ്ഞിനെ ബാധിക്കുകയാണെങ്കിൽ അതിൻ്റെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യാം, അതിൻ്റെ ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യാം, ലിവറിനെ അഫക്റ്റ് ചെയ്യാം, കണ്ണിനെ അഫക്റ്റ് ചെയ്യാം. കൺജനറ്റൽ റുബെല്ല സിൻഡ്രോം വളരെ വളരെ പ്രാധാന്യമുള്ളതും നമ്മുടെ നാട്ടിൽ കാണുന്നതും അതുകൊണ്ടാണ് നമ്മൾ ഈ അഡോളസെന്റിന് റുബെല്ല വാക്സിൻ വേണോ വേണ്ട എന്നുള്ള ഒരു ഡിസ്കഷൻ വരുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പം ആ MMR 15-ാം മാസത്തിൽ കൊടുത്തിട്ട് 5 വയസ്സിന് ശേഷം ഒരു MMR കൂടെ കൊടുത്താൽ ഓൾമോസ്റ്റ് ഇത് പ്രൊട്ടക്റ്റഡ് ആവും. അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് 10 വയസ്സിന് ശേഷം റുബെല്ല അതിന്റെ ഒരു ഡിസിഷൻ എത്തിയിട്ടില്ല. നേരത്തെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു, അപ്പൊ അങ്ങനത്തെ ഇപ്പം അത് റെക്കമെൻഡഡ് അല്ല. 5 വയസ്സിന് ശേഷം നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ നാട്ടില് അത് കമ്പൽസറി ആക്കിയിട്ടില്ല, പക്ഷെ ഇവിടെ നമ്മള് DPT പോളിയോ ബൂസ്റ്ററിനോടൊപ്പം ഈ MMR ചിക്കൻ ബോക്സിന്റെ ബൂസ്റ്റർ, അതായത് 1 വയസ്സിന് കഴിഞ്ഞതിന് ശേഷം 5 വയസ്സിൽ വീണ്ടും ബൂസ്റ്റർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ 2 തവണ കൊടുക്കുമ്പോൾ നമുക്ക് മീസൽസിനെതിരെ നല്ല പ്രൊട്ടക്ഷൻ കിട്ടും, മംസിനെതിരെ നല്ല പ്രൊട്ടക്ഷൻ കിട്ടും, റുബെല്ല പിന്നെ വലുതാകുമ്പോൾ ഈ കുട്ടികൾ ഈ കുഞ്ഞുങ്ങൾ വലുതായി ഫ്യൂച്ചറിൽ പ്രഗ്നന്റ് ആവുന്ന അവസരത്തിൽ ആ ഈ ഇൻഫെക്ഷൻ വരാതെ ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഇതിനോടനുബന്ധിച്ചുള്ള കോംപ്ലിക്കേഷൻ വരാതെ ഇരിക്കും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ റാഷനിലെ റുബെല്ലയും പറഞ്ഞു. ഇനി സ്കാർലറ്റ് പനി എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ദിവസം ഒരു വളരെ അത്ര കോമൺ ആയിട്ട് കാണുന്നതാണ്. കാര്യം ത്രോട്ട് ഇൻഫെക്ഷൻ, അത് പല കുഞ്ഞുങ്ങൾക്കും തണുത്തത് കഴിക്കുകയോ അല്ലെങ്കിൽ വെളിയിൽ ശരിക്കും വിയർത്തിട്ട് ആസിഡ് അകത്ത് കയറുകയോ അല്ല ടോൺസിൽ വലുതായിട്ടിരിക്കുന്ന കാര്യം. നമ്മുടെയൊക്കെ ത്രോട്ടിൽ ഈ അണുക്കളുണ്ട്, ഒരു 15-20% ക്യാരിയറാണ്. അപ്പോൾ ക്യാരിയർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ അസുഖം കിട്ടണമെന്നില്ല. ഇപ്പം അച്ഛൻ അമ്മ ആരെങ്കിലും ക്യാരിയർ ആണെങ്കിൽ അവർക്ക് ഈ കുഞ്ഞിന് ഈ ഇൻഫെക്ഷൻ കൊടുക്കാം.
പറഞ്ഞാൽ അവരുടെ നോർമൽ ബോഡിക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമ്പോൾ ഈ അമ്മയുടെ നിന്ന് അല്ലെങ്കിൽ അച്ഛൻ്റെ നിന്ന് അല്ലെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും മെമ്പർ തൊണ്ടയിൽ ക്യാരിയർ ആയിട്ട് ആണോ ഉണ്ടെങ്കിൽ അത് ആ കുഞ്ഞിന് ഇൻഫെക്ഷൻ കൊടുക്കുമ്പോൾ ടോൺസിൽ ഇൻഫെക്ഷൻ വരികയും ആ ഇൻഫെക്ഷനോട് അനുബന്ധിച്ച് വരുന്ന റാഷ് ഞാൻ പറഞ്ഞു സാൻഡ് പേപ്പർ റാഷ്, അതായത് ഈ പനി തൊണ്ടവേദന അതൊക്കെ തുടങ്ങി അടുത്ത ദിവസം മൺതരിയ കണക്കുള്ള സാൻഡ് പേപ്പർ കണക്കുള്ള റാഷ്, അതിനാണ് നമ്മൾ സ്കാർലറ്റ് ഫീവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കാർലറ്റ് ഫീവറിൻ്റെ വേറെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു. സ്ട്രോബെറി ആയിട്ടുള്ള ടങ്, അതായത് നമുക്ക് അതൊക്കെ ടിപ്പിക്കലാണ്. നമ്മൾ ഇപ്പോൾ ഇന്റർനെറ്റിൽ പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇത് ഈ കുഞ്ഞിന് അതാണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ ഞാൻ എന്നെ കാണുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം ക്ലിനിക്കിൽ കമ്പ്യൂട്ടറും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും. അതിൻ്റെ ഇത് ഇതാണ് സ്കാർലറ്റ് പനിയാണ്. ഇതിപ്പം ഇതിൻ്റെ കൂടെ ചിലപ്പോൾ ഈ പനി കഴിയുമ്പോഴത്തേക്ക് കൈ വിരലുകളിലെ സ്കിൻ പീലിംഗ് ആയിട്ട് ഇളകി പോവാം. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട ബാക്ടീരിയ ഇൻഫെക്ഷൻ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതെല്ലാം വൈറസ് ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ വൈറസ് അല്ലാത്ത ഈ സ്കാർലറ്റ് പനി ആ ഒരു സ്ട്രെപ്റ്റോകോക്കസ് ഗ്രൂപ്പ് എ ബീറ്റോഹിമോളിറ്റിക് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ, അത് ഞാൻ പറഞ്ഞ് പേരൊക്കെ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളഞ്ഞാലും ഒരു കുഴപ്പമില്ല, കേൾക്കുന്നവരും അത് കണക്ക് തന്നെ. പക്ഷേ ബാക്കി ലക്ഷണത്തിൻ്റെ ഇമ്പോർട്ടൻസ് വയ്ക്കുകയും അതിന് പെൻസിലിൻ റിലേറ്റഡ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് വെച്ച് 7 ദിവസമാണ് ചികിത്സിക്കേണ്ടത്. നമ്മൾ 7 ദിവസം എന്ന് പറയുമ്പോൾ മിക്കവാറും ഈ കേൾക്കുന്ന അമ്മയ്ക്കോ അച്ഛനും ഓ വേറെ അപ്പുറത്തെ ഡോക്ടറാണെങ്കിൽ 4 ദിവസം 5 ദിവസം അത്. അപ്പോൾ അങ്ങനെയല്ല ആക്ച്വലി, ഈ നമ്മളിപ്പോൾ ആളും തരം അനുസരിച്ച് ചികിത്സിക്കാൻ പറ്റില്ല, ആ രോഗ കാരണത്തിൻ്റെ ആ തരം അനുസരിച്ച് ചികിത്സിക്കാം. വൈറസ് ആണോ ആൻറ്റിബയോട്ടിക് വേണ്ട, ബാക്ടീരിയ ആണോ ഇതാണ് സ്കാർലറ്റ് ഫീവർ ആണോ, നമ്മൾ ആൻറ്റിബയോട്ടിക് മിനിമം 7 ഡേയ്സ് അതാണ് എൻ്റെ കോഴ്സ്. ഏത് പ്രായം തൊട്ടുള്ള കുട്ടികൾ ചിൽഡ്രനിലാണ് കോമൺ, അതായത് ഒരു 5 മുതൽ 15 വയസ്സ് വരെ. പക്ഷേ ഏത് ഏജിനും വരാം, കോമൺ ആയിട്ട് പറയുന്നത് സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ആണ്. അപ്പൊ ഇതിന്റെ വേറൊരു കോംപ്ലിക്കേഷൻസ് ഉള്ളത് ഈ ത്രോട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് അല്ലെങ്കിൽ സ്കാർലറ്റ് പനി വന്നാൽ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ റുമാറ്റിക് ഫീവർ വാദപ്പനി, അതായത് റുമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞാല് പനി, ജോയിന്റ് പെയിൻ, പിന്നെ അതിലും ബോഡിയിൽ റാഷ് വരാം. അപ്പൊ കുറെ ക്രൈറ്റീരിയ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ റുമാറ്റിക് ഫീവർ ഈ ത്രോട്ട് ഇൻഫെക്ഷൻ സ്കാർലറ്റ് പനി വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു 3 വീക്സ് അല്ലെങ്കിൽ 1 മന്ത് കഴിയുമ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 1000 കേസ് എടുക്കുമ്പോൾ ചിലപ്പോൾ അതിൽ 2-3 അങ്ങനെ വരാം കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ. പക്ഷേ ഇപ്പം നമ്മൾ കാരണത്തിനോ അകാരണത്തിനോ ഒക്കെ നമ്മൾ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നത് കൊണ്ട് പണ്ട് വരുന്ന കണക്കുള്ള റുമാറ്റിക് ഫീവർ ഇപ്പം അധികം കാണുന്നില്ല. അപ്പോൾ റുമാറ്റിക് ഫീവർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് ഹാർട്ട് വാൽവിനെയൊക്കെ ബാധിച്ചേക്കാം. അപ്പൊ അങ്ങനെ ഹാർട്ട് വാൽവിനെ ബാധിക്കുന്ന രീതിയിൽ റുമാറ്റിക് ഫീവർ വന്ന പിന്നെ നമ്മൾ മാസം തോറും പണ്ട് നാട്ടിൽ ഇപ്പോഴും ആ പെൻസിലിൻ ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നില്ല, അതിന് പകരം പെൻസിലിൻ ഗുളിയുണ്ട്, അത് ചിലപ്പോൾ 21 വയസ്സ് വരെയൊക്കെ കൊടുക്കേണ്ടി വരും. അത് ഈ സ്കാർലറ്റ് പനി എന്ന് പറയുന്ന നമ്മൾ ഈ ത്രോട്ട് ഇൻഫെക്ഷൻ വരുന്ന അതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരാം. അപ്പൊ നമ്മൾ അങ്ങനെ പേഷ്യൻസ് കുട്ടികൾ വരുവാണെങ്കിൽ നമ്മൾ റുമാറ്റിക് ഫീവർ അല്ലെങ്കിൽ അതൊന്നും നമ്മളിപ്പോൾ പറയില്ല. കാര്യം ചെറിയ ഒരു സാധാ പനിയായിട്ട് വരുമ്പം ഇതിന്റെ വളരെ റെയർ അല്ലെങ്കിലും അങ്ങനത്തെ റിമോട്ട് പോസിബിലിറ്റി ഉള്ള കോംപ്ലിക്കേഷൻ പറഞ്ഞ് പേടിപ്പിച്ചാൽ അവര് ചിലപ്പം അതുവഴി തന്നെ വേറെ ഡോക്ടറിന്റെ അടുത്തോ അല്ലെങ്കിൽ അതുവഴി ഫ്ലൈറ്റ് പിടിച്ച് നാട്ടിൽ കയറി പോവുകയും ചെയ്യും. അങ്ങനെയല്ല, ഇതൊരു അവയർനെസ് വേണം. ഇങ്ങനത്തെ ഇത് വന്നാൽ ചുരുക്കം കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വാദപ്പനി, റുമാറ്റിക് ഫീവർ വരാം, ഹാർട്ടിനെ ബാധിക്കാം. ഇനി ഇതിനോടൊപ്പം ഈ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ വന്നാൽ വരുന്ന വേറൊരു ഇൻഫെക്ഷനാണ് കിഡ്നി ഇൻഫെക്ഷൻ, നെഫ്രൈറ്റിസ് എന്ന് പറയും. അതും ഈ സ്കാർലറ്റ് ഫീവർ വരുന്ന കുഞ്ഞുങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമ്മൾ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യണം, കണ്ടുപിടിക്കണം എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ വാക്സിനേഷനും. വാക്സിനേഷൻ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഈ ചിക്കൻ പോക്സ് നമ്മള് പലരും പറയും അയ്യോ അത് ചിക്കൻ പോക്സ് വന്ന് പോകുന്നതല്ലേ ഡോക്ടറെ, വരത്തില്ല. പക്ഷെ ഈ ഒരിക്കൽ വരുമ്പോ ഇപ്പൊ അമ്മയ്ക്ക് വരാത്ത, അപ്പൊ അമ്മ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ കുഞ്ഞിന് വന്നിരിക്കട്ടെ, അപ്പൊ അമ്മയ്ക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, അതും കുഞ്ഞിനെ ബാധിക്കാം. 1, 2 ഇപ്പൊ നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനിരിക്കുമ്പോ അതിന്റെ 2 ദിവസത്തിന് മുമ്പ്, അതായത് ആകെ കുറച്ച് ദിവസമായിരിക്കും ലീവ് കിട്ടുന്നത്, അപ്പൊ ആ ലീവ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുമ്പോ നിങ്ങൾ ആർക്കെങ്കിലും ചിക്കൻ പോക്സ് വന്നു, എന്തായാലും 7-10 ഡേയ്സ് നിങ്ങൾ ആ ഫ്ലൈറ്റിൽ കയറ്റാൻ സമ്മതിക്കത്തില്ല. സ്കൂളിലാണെങ്കിൽ 2 ആഴ്ച. അപ്പം ഇതിനും നമുക്ക് എഫക്റ്റീവ് ആയിട്ട് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത നല്ല വാക്സിൻസ് ഉണ്ട്, അതൊന്ന്. പിന്നെ ഈ ചിക്കൻ പോക്സ് ഒന്നും അതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. 1, സ്കിൻ ഇൻഫെക്ഷൻ, സെക്കൻഡറി ഇൻഫെക്ഷൻ വരാം. പിന്നെ അതിന് പുറമെ ബ്രെയിൻ ഇൻഫെക്ഷൻ, സെറിബെല്ലർ അറ്റാക്സ്. കഴിഞ്ഞ 3 ആഴ്ചക്ക് മുമ്പ് ഒരു പാകിസ്ഥാൻ കൊച്ചു ചിക്കൻ പോക്സ് വന്നിട്ട് അതിനെ കാശ്മീരിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ വെച്ചാൽ അതിന് ഛർദിലും നടക്കുമ്പോൾ ബാലൻസ് തെറ്റുന്നു. അപ്പൊ അവര് വിചാരിച്ച് അല്ലെങ്കിൽ അവര് പറയുന്നതെന്ന് പറഞ്ഞാല് ഛർദിച്ച് കുഞ്ഞ് ടയർഡായി ബാലൻസ്, അതാണ് അവരെ ഇത്. പക്ഷെ ആക്ച്വലി ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ സെറിബെല്ലർ അറ്റാക്സിയ എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻ വന്നിട്ട്
വോമിറ്റിങ്ങും നടക്കുമ്പോൾ അതിൻ്റെ ബാലൻസ് പോകുന്നതുമാണ്. അതിന് നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. അതിനും നമുക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യ ചികിത്സയില്ല. പിന്നെ അതിൻ്റെ ലക്ഷണത്തിൻ്റെ സിംപ്റ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റും അത് ക്രമേണ അതിൽ നിന്ന് റിക്കവറി ചെയ്ത് വരും. അതിന് അപ്പം ആ റിസ്ക് എടുക്കണം. പിന്നെ ചിക്കൻ പോക്സ് വന്നാൽ ന്യൂമോണിയ, അത് വളരെ ലൈഫ് ത്രെട്ടനിങ് ആണ്. കാര്യം അതിനും നമുക്ക് പിന്നെ ന്യൂമോണിയ വന്നിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഔട്ട്കം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനും നമുക്ക് ആന്റിബയോട്ടിക് കണക്ക് ആന്റി വൈറൽ മെഡിക്കേഷൻ ഉണ്ട്, അത് നമുക്ക് ട്രൈ ചെയ്യാം. ശരിക്കും ചിക്കൻ പോക്സ് വാക്സിൻ നമ്മൾ ഏത് ഏജിലാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്? ആ മിനിമം വൺ ഇയർ, അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. വൺ ഇയർ കംപ്ലീറ്റ് ആകുമ്പോഴേ എം എം ആറും ചിക്കൻ പോക്സും ആദ്യത്തെ ഡോസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബൂസ്റ്റർ 5-6 ഇടയ്ക്ക് എം എം ആർ ചിക്കൻ പോക്സ്. പക്ഷേ മുതിർന്നവരിൽ അല്ലെങ്കിൽ ഒരു വയസ്സിൽ എടുക്കാത്തവർക്ക്, ഇപ്പം മുതിർന്നവർക്ക് 12 മുകളിലുള്ളവർക്കാണെങ്കിൽ ചിക്കൻ പോക്സിന് 2 ഒരു ഡോസ് കൊടുത്ത് 1 കഴിയുമ്പോൾ സെക്കൻഡ് ഡോസ്. ഇപ്പം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 1 3 കഴിയുമ്പോൾ സെക്കൻഡ് ഡോസ്. അപ്പം ഇങ്ങനെ കൊടുത്താൽ നമുക്കൊരു 95% മേലെ ഇതിന് പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ ഇൻ കേസ് 1 മാത്രമേ കൊടുത്തിട്ടുള്ളെങ്കിൽ പോലും ഈ ചിക്കൻ പോക്സ് വന്നാൽ അതിൻ്റെ സിവിയറിറ്റി വളരെ മൈൽഡായിരിക്കും. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കോംപ്ലിക്കേഷൻസ് സാധാരണ ഗതിയിൽ വരില്ല. 2 കൊടുത്താൽ മോർ ദാൻ 98% പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ അതിനും സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. നമുക്ക് വളരെ ധൈര്യമായിട്ട് കൊടുക്കേണ്ട ഒരു ഒരു വാക്സിൻ. നമ്മൾ കുഞ്ഞിന് ആഹാരം കൊടുക്കുന്ന കണക്ക് തന്നെ വാക്സിനും 100% നമ്മൾ കൊടുത്ത്. കാര്യം ഈ അസുഖങ്ങൾ നമ്മൾ പണ്ട് പറയും ഇത് വന്ന് പോട്ടെ എന്നുള്ളത്. പക്ഷെ വരുമ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ആർക്ക് വരുമെന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ഇതിൽ പ്രാർത്ഥനയും ഇതൊക്കെ. അപ്പോൾ ദൈവം തന്നെ നമുക്ക് അവയർനെസ് അറിവ് തന്നിട്ടുണ്ട്, മനുഷ്യ നീ ഇതൊക്കെ മനസ്സിലാക്കുക, ആരെങ്കിലും പറയുന്നു അല്ലെങ്കിൽ ഇത് പറയുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അത് മാറുന്നുണ്ട്. KFC മറ്റേ അങ്ങനത്തെ ഫുഡൊക്കെ അത് നമ്മൾ പറയാതെ തന്നെ എല്ലാവരും മാറിക്കോളും. പക്ഷെ ഈ ഇതേ കണക്കുള്ള നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അവര് എന്തുകൊണ്ടാണ്, പക്ഷെ ഇപ്പം മുൻകാലത്തിനെ അപേക്ഷിച്ച് വളരെ വളരെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ആൾക്കാരെങ്കിലും ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ കേൾക്കുന്നവരും കേട്ടിട്ട് ഈ നിങ്ങളുടെ ഫ്രണ്ട്സ് ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ഈ ആ ഒരു മെസ്സേജ് കൺവേ ചെയ്ത് നമുക്ക് ഈ വാക്സിനേഷൻ അതുവഴി പ്രൊട്ടക്ട് ചെയ്യുന്ന, ഞാൻ പറഞ്ഞു ഈ മീസൽസ് അല്ലെങ്കിൽ ആ ചിക്കൻ പോക്സ് അങ്ങനത്തെ ഉള്ളതിനൊക്കെ നമ്മൾ 100% തന്നെ ഇതിങ്ങനെ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യണം ഒന്ന്. പിന്നെ നമ്മൾ 2020 മീസൽസ് ഇന്ത്യയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ പ്ലാൻ. അത് പ്ലാൻ വേണമെങ്കിൽ 95% മുകളിൽ മീസൽസ് വാക്സിൻ കവറേജ് വരണം. ഈ കവറേജ് നമ്മൾ പറയുമല്ലോ, നമ്മൾ വെട്ടാൻ പോകുന്ന ബോധത്തിനടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. അതായത് അവര് നമ്മൾ എന്ത് രീതിയിലും അവർ ഇതിനെ എതിർത്താൽ പോലും നമ്മൾ അവരുടെ പറഞ്ഞ് മനസ്സിലാക്കി. അത് ഞാൻ പറയുന്ന നാട്ടില് ഹെൽത്ത് സർവീസ് മിക്കവാറും ഈ ജനസംഖ്യ കൂടുമ്പോൾ ഇതെല്ലാം വഴിപാടായിട്ട് മാറും. അതായത് നമുക്കിങ്ങനെ ഇപ്പൊ 10-20 കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഇതായിട്ട് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യും നാട്ടില് ഇന്ത്യ രാജ്യത്തെ ഭയങ്കര ജനസംഖ്യ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇത്രയും നമുക്ക് ഇത്രയും സമയം എടുക്കുന്നത്. പക്ഷെ എന്തായാലും പോളിയോ നമ്മള് നമ്മുടെ രാജ്യത്ത് നിന്ന് ഇനിയിപ്പോ അടുത്ത മീസൽസ്. അപ്പൊ അതും ഇതേ കണക്ക് എല്ലാ ഹെൽത്ത് വർക്കേഴ്സും പാരന്റ്സും എല്ലാരും കൂടെ ഒരുമിച്ച് ചേർന്ന് മാത്രമേ ഇതിനൊരു 100% ഔട്ട്കം വരൂ. ആ ഇപ്പൊ പോളിയോ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. അത് ഇതുകൊണ്ട് ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള വാക്സിനേഷൻ കൊണ്ടാണ്. ഡോക്ടർ, നമുക്ക് സമയപരിമിതി കാരണം ഇപ്പോൾ പ്രോഗ്രാം വൈകിപ്പേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ സമയം നമ്മുടെ പ്രേക്ഷകർക്ക് അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനും അതുപോലെ എന്താണ് ഫീവർ വിത്ത് റാഷസിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽഡായി ഡോക്ടർ പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ കണ്ടിരുന്ന പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് പ്രയോജനപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്താണ് ഫീവർ വിത്ത് റാഷസ്, ഏതൊക്കെ അസുഖത്തോട് അനുബന്ധിച്ച് ഇങ്ങനെ റാഷസ് വരാം, അതുപോലെ എത്ര ദിവസത്തിന് ശേഷമായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഈ റാഷസ് വരുന്നത്, ഇനി വാക്സിനേഷൻ്റെ ഇമ്പോർട്ടൻസ്, അതും നല്ല ഡീറ്റെയിൽഡായി തന്നെ ഡോക്ടർ പറഞ്ഞു. ഓരോന്നിനെ പറ്റിയും നമുക്ക് മണിക്കൂർ സംസാരിക്കാം അതിനെ പറ്റി. പക്ഷെ അത് ഈ അവസരത്തിൽ പറ്റാത്തത് കൊണ്ട് മനസ്സിലായെങ്കിൽ നന്നായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.